ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാസ് ബോക്സിന് മറ്റൊരു പുതു പുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം തന്നെ പറയണം, കാരണം ഇന്ന് നമ്മൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ദ ലിമിറ്റഡ് എഡിഷൻ, അതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ 2009 മോഡൽ നമ്മുടെ ഫെദർ സഫാരി ഫ്രണ്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്ടോ ഈ കിടക്കുന്നതാണ് അവൻ, കണ്ടടേ. ഇതാണ് നമ്മുടെ ഫെദർ സഫാരി ഫ്രണ്ട് എന്ന് പറയുന്നത്, കണ്ടില്ലേ, നമ്മുടെ സഫാരി ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ തൊട്ടുപുറത്തായിട്ട് റൗണ്ട് ഹെഡ്ലൈറ്റാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇവൻ്റെ ഫുൾ റിവ്യൂ ആണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ കാണാം. ഒരുപാട് പേര് പുത്തൻ വണ്ടികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളും പരിചയപ്പെടണം ഈ ഒരു പഴയ വണ്ടിയും ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഉണ്ടോ ആ ഒരു രീതിയിൽ കമ്പനിയിൽ വന്ന പെയിൻറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ഫുൾ വിശേഷം നമുക്ക് നോക്കിയല്ലേ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് പഴയ പ്രകാശിൻ്റെ ലോഗോ എന്ന് വേണേൽ പറയാം. ഈ ഒരു രീതിയിൽ വലിച്ച നമുക്കിതാ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം, ഡോറ് ലോക്കായി. ഇതാ ഈ ഒരു രീതിയിൽ പഴയ ക്യാബിൻ ഡിസൈനും ഇപ്പോഴത്തെ ക്യാബിൻ ഡിസൈനും നമ്മൾ ഭീകര രൂപയായി ടി വി ഇരിക്കണുണ്ടോ. ഈ ഒരു ടി വിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ പഴയ ക്ലോക്ക് കണ്ടോ, എസ്എം കണ്ണപ്പേന്ന് കിട്ടുന്ന ക്ലോക്ക്. അപ്പോൾ ഗൈസ് ഇതാ ഇവനാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇവൻ്റെ ഏറ്റവും ടോപ്പ് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ടോപ്പ് തന്നെ വിശേഷം തോന്നാം, ടോപ്പിലായിട്ട് വലിയ ആൾട്രേഷൻ ഒന്നുമില്ല സംഗതി, അതേ സെയിം രീതിയിൽ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും സംഗതി എന്ന് വെച്ചാൽ റോഡ് സൈഡാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ടോപ്പിലായിട്ട് വലിയ ആൾട്രേഷൻ ഒന്നുമില്ല. നമ്മൾ വണ്ടി വന്ന ഈ ഒരു വണ്ടി സത്യം പറയാലോ വണ്ടി പ്രകാശിന്ന് വന്ന അതേ കണ്ടീഷനിലാണ്, ഒരു രീതിയിൽ ആൾട്രേഷൻ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. പെയിൻറ്റിൻ്റെ കാര്യത്തിലായാലും വേറെ ഒരു കാര്യത്തിലും ആൾട്രേഷൻ വർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്ക്ലൂസീവ് തന്നെയാണ്. അപ്പോൾ ടോപ്പ് തന്നെ തുടങ്ങാം, ടോപ്പിലായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് മെയിൻ ഗ്ലാസ് ഓൾറെഡി നല്ല വലുപ്പത്തിലുള്ള മെയിൻ ഗ്ലാസ് വരുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ വൈപ്പറിൻ്റെ സെക്ഷൻ വരികയാണെങ്കിൽ രണ്ട് സൈഡിലേക്കും അങ്കിടും ഇങ്ങോട്, ഇവിടെ ഇങ്ങനത്തെ ഒരു വൈപ്പറും അതുപോലെ തന്നെ ഇതാണ്ടോ ഇവിടെ ഈ വൈപ്പറിൻ്റെ, ഇതും വൈപ്പറിൻ്റെ നോബാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത്, അപ്പോൾ രണ്ട് സൈഡിലേക്കും ആവുന്ന രീതിയല്ല, ഒക്കെ സിംഗിൾ സൈഡായിട്ട് ഇൻ ഔട്ട് ആവുന്ന രീതിയിലാണ് വൈപ്പർ സെറ്റ് ചെയ്തത്. വോൾവോ വൈപ്പേഴ്സ് അല്ല, ഈ ഒരു വണ്ടി ഇറങ്ങിയത് മുതൽ, അതായത് ഈ ഒരു വണ്ടിയുടെ മോഡൽ മുതലാണ് വോൾവോ വൈപ്പേഴ്സ് നമ്മുടെ പ്രകാശ് ബോഡിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷമുള്ള മോഡലിൽ എന്താ വോൾവോ വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി ഉണ്ട് അങ്ങനെ വോൾവോ വൈപ്പറുള്ള ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ പിന്നീട് താഴത്തോട്ട് വരികയാണെങ്കിൽ ഇതാണ്ടോ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഇത്രയും വലുപ്പമുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് P8000 BMR ക്ലാസിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സഫാരി ഫെദർ സഫാരി എന്നാണ് കുറച്ചും കൂടി ആൾക്കാർ പറയുന്ന രീതി എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന് ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്, അതായത് ഈ രണ്ട് ഹെഡ്ലൈറ്റ്, രണ്ട് റൗണ്ട് ഹെഡ്ലൈറ്റും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ് ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് കാണിക്കാം, ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയിൽ നിന്നും ആൾട്രേഷൻ വരുത്തിയിട്ട് ഈ ഒരു രീതിയിൽ സഫാരി നമ്മൾ ടാറ്റ സഫാരിയുടെ ഹെഡ്ലൈറ്റ് കയറ്റിയിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള രീതിയിലാണ് ഫെദർ സഫാരി എന്നുള്ള ഈ ഒരു ഫ്രണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഇതാ രണ്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റേഡിയേറ്റേഴ്സിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നീട് ഇതാണ്ടോ ഇതാണ് പഴയ പ്രകാശിൻ്റെ ലോഗോ എന്ന് വേണേൽ പറയാം. ഈ ഒരു രീതിയിലുള്ള പ്രകാശിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രകാശിൻ്റെ മറ്റേ അച്ച് ഇവിടെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ ഈ ഒരു രീതിയിൽ ബട്ടർഫ്ലൈ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു വണ്ടിയാണിത്. 2009-10 കാലഘട്ടം എന്ന് വേണേൽ പറയാം, പത്തിലേക്ക് എത്തിയില്ല, അതിൻ്റെ മുന്നേറ്റുള്ളൊരു കാലഘട്ടമാണ്. അതിന് തൊട്ട് താഴെയായിട്ടിതാ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇത്രയും ഭാഗം ഇതും പിന്നെ ഇത്രയും ഭാഗം വേറൊരു രീതിയിലും സംഗതി പെയിൻറ്റിങ്ങിനായിട്ടുള്ളൊരു അടിപൊളി തന്നെയാണ് പറയാം. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് KL 32B അതുകൊണ്ട് നമ്പറാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വന്നിട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, കമലം ആലപ്പുഴയുള്ള കമലം ഹോൾഡേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ്, അവിടുന്ന് നേരെ നമ്മുടെ കയ്യിലേക്ക് വന്നതാണ്, അതായത് ചിലമ്പലിയുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അതായത് എമറേറ്റ്സ് വാങ്ങി, എമറേറ്റ്സ് എന്ന് ഒന്നുമില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ കച്ചവടമാക്കി നമ്മൾ എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇതാ ഈ ഒരു നമ്മുടെ ബോസിന് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, നമ്മൾ അതേ രീതിയിൽ പ്രകാശിന്ന് വന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം, നമ്മുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ജസ്റ്റ് അധികം കാലമൊന്നും അല്ല, ജസ്റ്റ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ. അതുപോലെ തന്നെ ഈ ഒരു സംഗതി ഉണ്ടോ, ഈ ഒരു ഫുട് സ്റ്റെപ്പ്, ഇതിൽ നമുക്ക് ചവിട്ടിക്കയറാം, കാരണം ഈ ഒരു വണ്ടിയിൽ നമുക്ക് സുഖമായിട്ട് ചവിട്ടിക്കയറാമെന്ന് പറയാം. ഈ ഒരു വണ്ടിക്ക് ശേഷമുള്ള മോഡലിലൊന്നും അങ്ങനെ ചവിട്ടിക്കയറാനുള്ള ഇത് കൊടുത്തിട്ടുമില്ല എന്ന് പറയാം. ഇതാണ്ടോ ഞാൻ ഇപ്പോൾ തന്നെ ഇതാ ചെറുപ്പിട്ടൊരു ചവിട്ടുന്നില്ല, ഇതാണ്ടോ
ഈ ഒരു രീതിയിൽ അത്രയും ബലമുള്ള ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു വണ്ടിയിൽ ഇങ്ങനെ ചവിട്ടി കയറാൻ പറ്റില്ല കേട്ടോ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അത്രയും ബലമുള്ള ഒരു ഫ്രണ്ടാണ് ഈ ഒരു ഇരുത്. ഇതിൻ്റെ സ്ട്രോങ് ഒന്നും ഇപ്പം ഇറങ്ങണ വേഗയ്ക്കില്ല, വേറൊരു വണ്ടിക്കും കിട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അത്ര അടിപൊളിയൊരു വണ്ടിയാണ്. എന്താ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ കേട്ടോ ഈ ഒരു വണ്ടി. ആ ഒരു പണ്ടത്തെ ഒരു എന്താ പറയുക, എന്താ അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല, പണ്ടത്തെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കമലം ഹോൾഡേഴ്സിനെ ഞാൻ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞു യാതൊരു തരത്തിലുള്ള മാറ്റവും വണ്ടിയിൽ വരുത്തിയിട്ടില്ല എന്നാണ്. വണ്ടി എന്ന് ഏത് രീതിയിൽ പ്രകാശത്തിന് വന്നു ആ രീതിയിൽ അതേ സെയിം പെയിൻറ്റ് റീപെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലാതെ വേറെ ആൾട്രേഷൻ പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് കണ്ടു, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു ഡിസൈൻ, ഇന്നും ഈ ഒരു ഡിസൈനിന് ആരാധകരുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഡ്രൈവർ ഡോറിലേക്ക് വരാം. അതായത് ഈ ഒരു ഡ്രൈവർ ഡോറ് മാറ്റം വരാൻ തുടങ്ങിയതുണ്ടോ? ഇതുവരെ നമുക്ക് ആദ്യം ഡോറ് ഇതുവരെ ഉണ്ടായിരുന്നത്, പിന്നെ ഡോറ് ഇതുവരേക്ക്, ഇപ്പോൾ വന്നിട്ട് ഫുൾ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ ചങ്ങനെ വണ്ടി നിർത്തിയിടുന്നതുകൊണ്ട് ഉള്ളൊക്കെ ചെറിയൊരു കച്ചറ പിച്ചറ പോലെയാണ്, എങ്കിലും സാരമല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് ഡോറ് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇവിടെ ഫൂട്ട് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കയറാമെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വന്ന ഡോറുകളാണ്. നമ്മുടെ പ്രകാശത്തെ ബോഡികൾ കൂടുതലും, അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് കണ്ടില്ലേ, ഈ ക്വാർട്ടർ ഗ്ലാസ് ഇതാ ഇങ്ങനത്തെ ഒരു സൈഡ് ഡിസൈൻ. ഇത് 2012 വരെ ഈ ഒരു പ്രകാശത്തിലുണ്ട്. ഇത് 12 ശേഷമുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി. ഈ ഒരു വണ്ടി ഇതുണ്ടോ ഇങ്ങനത്തെ ഫുൾ കറക്റ്റ് ഡിസൈൻ. ഇത് കഴിഞ്ഞിട്ട് ഇത് 13-14 കാലഘട്ടത്തിൽ ഈ ഒരു ഫോൾഡിങ് ഉള്ളിലേക്കാക്കിയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഇതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ടയറിൻ്റെ കാര്യം, ഈ ഒരു വണ്ടി 222 വീൽ ബേസാണ്, അതായത് 222 കർണാടകയിലേക്ക് സിംഗിൾ ടാക്സ് ആണ്. ഇത് ഡബിൾ ടാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 222 വീൽ ബേസിൽ  920 വീൽ ബേസ് എന്താ ടയർ പ്രൊഫൈലുള്ള വണ്ടിയാണ്. മറ്റേത് 1020 ഇത് 920 വീൽ ടയർ പ്രൊഫൈലാണ്. ഇത് 1020 ടയറാണ്, അതിലും ചെറിയ ടയറാണ് കേട്ടോ ഈ വണ്ടി. 222 വണ്ടിക്ക് ഈ ഒരു വണ്ടി, ഈ ഒരു ഇത് ആ ഒരു വണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കിയപ്പോൾ ഈ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത്, അല്ല ഈ ഒരു ടയർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടയർ മാറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വീൽ ആർച്ച് ഉണ്ടല്ലേ, റബ്ബർ വീൽ ആർച്ചാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആൾട്ടർ ചെയ്തിട്ട് ഫൈബർ വീൽ ആർച്ച് വെക്കാം. ഈ ഒരു വണ്ടി പൊളിച്ച് പണിയാൻ ഏതാണ്ട് ഒരു 500,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഇവൻ പുത്തം വണ്ടി പോലെയാവും. അങ്ങനത്തെ അടിപൊളി ലുക്കാണ് ഈ ഒരു വണ്ടി. 500,000 കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി പുതു പുത്തം വണ്ടി പോലെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ്ടോ ഈ ഒരു സൈഡ് പെയിൻറ്റ്, അധികം ഒരു മാറ്റം ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പറയാം. ആ വണ്ടി പ്രകാശത്തിന് 2009 ഇറങ്ങിയ അതേ പെയിൻറ്റിംഗ് ആണ് ഈ ഒരു വണ്ടിയുടെ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ചിത്രയുടെ എയറാണ്, നമുക്ക് TVSൻ്റെ എയറും പിന്നെ ചിത്രയുടെ എയറാണ് ഈ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് ചിത്രയുടെ എയർ സസ്പെൻഷനാണ് കയറ്റിയത്. അതായത് ഈ ഒരു വണ്ടി വന്നതിന് ശേഷം എയർ സസ്പെൻഷൻ കയറ്റിയതാണ് കേട്ടോ. അതായത് അതെ, നമ്മളുടെ പ്രകാശത്തിന് ഇറങ്ങിയതിന് ശേഷം എയർ സസ്പെൻഷൻ കയറ്റിയതാണ്. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു ബാക്കിൽ ഡിക്കിയൊക്കെ ഉണ്ട്, അന്നും ഈ ബാക്കിൽ ഡിക്കി വന്നിട്ടുണ്ട്. ഈ ഒരു ഡിക്കി കട്ട് ചെയ്തിട്ടാണ് എയർ സസ്പെൻഷൻ കയറ്റിയത്. ഇത് അടിവാഗം കാണിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും കാണും. ഇതുണ്ടോ ഇവിടെ ഡിക്കി ഇല്ല, എന്നിട്ട് അവിടെ എയർ സസ്പെൻഷൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതുണ്ടോ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടി പറയാം. പിന്നീട് ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ ബാക്കിലായിട്ട് നമ്മുടെ 2009 ഇറങ്ങിയ അതേ ബ്രേക്ക് ലൈറ്റ് സെക്ഷൻസാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ടുണ്ടാവും, കാരണം മങ്ങിയ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു ടൈപ്പ് ബ്രേക്ക് ലൈറ്റുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്, ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാം. അതുപോലെ തന്നെ ബാക്ക് ബമ്പർ വയ്ക്കുക, ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ന്യൂ മോഡലാക്കാം ഈ ഒരു വണ്ടി ആൾട്ടർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതുണ്ടോ കോണി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ വരുന്ന വണ്ടികൾ ഇവിടെ ആയിട്ട് ലൈറ്റാണ്, ഈ ഒരു സൈഡിലേക്കുള്ള ഈ രണ്ട് ലൈറ്റില്ല. ആ രണ്ട് ലൈറ്റ് സംഗതി ഇപ്പോൾ ഉപയോഗിക്കാറില്ല, സാധാരണ അതൊക്കെ ആൾട്ടർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഡിക്കി തുറന്നിട്ടുണ്ട്, ഡിക്കി ചാവി നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നീന്നാണ്. ജസ്റ്റ് ഇതുണ്ടോ ചെണ്ട ഇരിക്കുന്നു ഗൈസ്, ഇത് ചെണ്ടയാണ്. അതായത് ഇങ്ങനെയാവും നമ്മുടെ സബ്ബ് എന്നിട്ട് GBL ഇതിൽ അറ്റാച്ച് ചെയ്യാവും ചെയ്യുക. അപ്പോൾ ചെണ്ട ഇതിൽ ഊരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് ഈ ഒരു വണ്ടിയുടെ ഇതാണ്, ഈ ഒരു വണ്ടി പ്രകാശ്, അതായത് നമ്മുടെ കമലം ഹോൾഡേഴ്സ് അവർ കൊണ്ടുപോയി കെട്ടിച്ച വണ്ടിയാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു ഇത്, നമ്മുടെ ചേസ് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു കവറിങ്ങൊക്കെ ചെയ്യുന്നത്. സംഗതി നിർത്തിയിട്ട് കാരണം കേട്ടോ, അങ്ങനെയൊക്കെ ഒരു ലുക്ക് കാണുന്നത്, വേറെ ഒന്നുമല്ല. എന്നാലും നമുക്ക് ഈ ഡിക്കി ഒന്ന് അടയ്ക്കാം. ഓ എന്നാ ശബ്ദമാണെന്നേ, ഷോക്ക് അബ്സർവറിന്. അപ്പോൾ അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതുണ്ടോ ഈ ഒരു രീതിയിൽ ഈ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ പഴയ വീൽ കപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മാറ്റങ്ങളൊന്നും
ഒരു മാറ്റം തന്നെ അല്ല പക്ക കമ്പനി പ്രൊഫൈലുള്ള വണ്ടി എന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ ഡിക്കിയിൽ 2.5 ഇവിടെ വരുന്നുണ്ട്. പിന്നീട് 920 ടയറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഡോറിൻ്റെ വശം കേട്ടോ. ഈ ഒരു ഡോറ് സത്യം പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഡോർ ലോക്ക് വരുന്നുണ്ട്. നമ്മുടെ എയർ ഡോറല്ല അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു രീതിയിൽ വലിച്ചാൽ നമുക്കിതാണ് ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഡോറ് ലോക്കായി. ഈ ഒരു ലോക്കാണ് പഴയ ഡോറിൻ്റെ ലോക്ക് ഉണ്ടായിരുന്നത് കണ്ടോ. ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇതാക്കിയാൽ ഡോർ ലോക്കായി. ഇത് വേണമെങ്കിൽ നമുക്ക് ആൾട്ടർ ചെയ്യാം. നമുക്ക് എയർ ഡോർ എയറിൻ്റെ മറ്റേ ഇത് കുറ്റി വെച്ചാൽ എയർ ഡോറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തുള്ള ലോക്ക് കേട്ടോ. ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു കുറ്റി വലിക്കുന്നു. യെസ്, ഇങ്ങനെ അടച്ചു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇത് വലിച്ചിട്ട് തള്ളി യെസ് തള്ളിയിട്ട് നേരെ വന്ന് ലോക്ക് ചെയ്യാം. അങ്ങനെ ലോക്ക് ചെയ്തു. ഇതാണ് ഈ ഒരു ഡോർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാം കേട്ടോ, പ്രകാശിൽ നമുക്ക് 2009 എയർ ഡോർ സിസ്റ്റം വന്നിട്ടില്ല. എങ്കിലും ഈ ഒരു രീതിയിലുള്ള ലോക്കിംഗ് സിസ്റ്റം ആയിരുന്നു ഇത്. ഇപ്പോൾ ഉള്ള വണ്ടികൾ വേണമെങ്കിൽ, പഴയ വണ്ടികൾ വേണമെങ്കിൽ ഇതൊക്കെ ഫുൾ അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആൾട്ടർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ, ഇതാണ് മക്കളെ പഴയ TV സെറ്റ് എല്ലാം ഇതാണ്. ഈ ഒരു രീതിയിൽ പഴയ ക്യാബിൻ ഡിസൈനും ഇപ്പോഴത്തെ ക്യാബിൻ ഡിസൈൻ തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞു തരണോ. ഇത് നമ്മുടെ പഴയ പ്രകാശിൽ വരുന്ന വണ്ടികളാണ്. 2009 വണ്ടികളൊക്കെ നല്ല അടിപൊളി ക്യാബിൻ ഡിസൈൻ ഉണ്ടായിരുന്നത്, സ്റ്റീലും കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിലിരിക്കുന്ന സെറ്റിങ്സ് വർമാസ്, അതെ അന്നും ഇന്നും ഇന്നും വർമാസ് എന്ന് പറയുന്ന പോലെ വർമാസിൻ്റെ കൺട്രോൾ ആമ്പാണ് ഈ ഇരിക്കുന്നത്. ഇത് പയനീറിന് ചെറിയൊരു കുട്ടി സെറ്റ്, അതിലൊരു DVD പ്ലെയറുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ TV ഉണ്ട്. ആ TV ഒരു ഭീകരമായ TV മക്കളെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും തുറക്കാം. ഇവിടെ തുറന്നാൽ നമുക്ക് ആംബ് എന്ത് വൃത്തിയിലാണ് ആംബ് ചെയ്തെന്ന് നോക്കിയൊക്കെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലേ. ഇത് സോണി എക്സ്പ്ലോഡിൻ്റെ ആമ്പാണ് ചെയ്തിരുന്നത്. വയറിങ്ങൊക്കെ കറക്റ്റ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വൃത്തിയിൽ തന്നെ കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാണ്. ഇനി TV നോക്കാം മക്കളെ. TV കണ്ടോ, ആ പഴയ LCD TV ഇന്ന് പഴയ എന്താ പറയുക, ആ ഭീകര രൂപിയായ TV ഇരിക്കണുണ്ടോ. ഈ ഒരു TV ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മുടെ പ്രകാശ് ചെയ്തെന്ന് പറയാം. ഒരു ഓവറോൾ വ്യൂ നമുക്ക് നോക്കി നോക്കാം. കണ്ടണേ, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഗിയർ ലിവർ, ഇത് എൻ്റെ ബാഗ് കേട്ടോ, ഇതിട്ട് മാറ്റിയേക്കാം. ഗിയർ ലിവർ ഈ ഒരു രീതിയിലാണ് കണ്ടോ, വലിയ ഗിയർ ലിവറാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആൾട്ടർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗിയർ ലിവർ വേണമെങ്കിൽ നമുക്ക് ആൾട്ടർ ചെയ്തെടുക്കാം. എങ്കിലും ഇതിൻ്റെ ഒരു സുഖം അത് വേറെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പഴയ ടൈപ്പ് ഡാഷ് ബോർഡ്, പഴയ ടൈപ്പ് ഡാഷ് ബോർഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്നത്. ഇങ്ങനെയാണിത്. ഇത് കുറച്ച് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കിടക്കണതൊന്നുമല്ല, കൊറോണ ഇഷ്യൂസ് കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പോൾ ബാക്ക് വശമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, സംഗതി അടിപൊളി ഒരു ഡിസൈനാണ്. ഇനി നമുക്കിത് അടച്ചിടാം. ഇതിനൊക്കെ ലോക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, ചാവി ലോക്ക് ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് താഴ്ത്തിയിടാം. അതുപോലെ തന്നെ വേറൊരു സംഗതിയും കൂടി ഉണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള സെറ്റപ്പ്. ഇവിടെ ഒരു ആമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കിതാ, ഈ ഒരു ഡോറ് നമുക്ക് ആ ഒരു പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പുറത്തും ലോക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മറ്റേ ക്യാബിൻ അടച്ചിടാനുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാനുണ്ട്. അതുപോലെ തന്നെ അവിടെയും ഒരു ഫാനുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ നേരെ ഉള്ളിലോട്ടാണ് പോണത്. ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ സീറ്റ് കവറൊക്കെ ചിലതൊക്കെ ഊരിയിട്ടുണ്ടോ. ഇതാണ് ആ ഭീകരരൂപിയായ TV കാണാനുള്ള ഒരു പൊസിഷൻ എന്ന് പറയാം. ഇത് നമുക്ക് ഇവിടെ ഇട്ട് തുറന്നാൽ ഈ ഒരു പൊസിഷൻ, ഈ ഒരു സംഗതി നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സംഗതി നമുക്ക് തുറക്കാൻ പറ്റും. ഇതാണ് ഞാൻ ഓൾറെഡി ഉള്ളിൽ നിന്ന് കാണിച്ചത്. പിന്നെ 3 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തെ സെറ്റപ്പുകളാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ റെക്സിനൊക്കെ നമ്മുടെ 2009 മോഡലാണ്. ഞാനൊരു പക്ഷേ നമ്മളെടുത്ത് പഴയ ഒരു 2012 ഉണ്ടായിരുന്നു, അതിനെക്കാട്ടിലും വൃത്തി ഈ ഒരു റെക്സിനുണ്ട് എന്ന് പറയാം. അത്രയും പക്ക റെക്സിനാണ്. വേറെ മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ 6 സ്പീക്കർ മുകളിലുമുണ്ട്. താഴത്തായിട്ട് ഇതുണ്ടോ, ഇതൊരു സബ്ബാണ് മക്കളെ ഇരിക്കുന്നത്. സബ്ബാണ് അതുപോലെ ഇവിടെ സ്പീക്കർ ഉണ്ട്. അതുപോലെ ബാക്കിൽ സബ്ബുണ്ട്. ഇതായിരിക്കണം ഒരു സബ്ബുകളൊക്കെ ഉണ്ട്. സബ്ബുകളൊക്കെ സീറ്റിൻ്റെ അടിയിലാണ്, അല്ല പുറത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ ബാക്ക് ഉള്ളത്തെ പൊസിഷൻ എന്ന് പറയാം. എന്താ അല്ലേ,
അന്നത്തൊരു രാജാവ് എന്ന് തന്നെ പറയാം. പക്ഷെ ഇന്ന് രാജാവ് കുറവൊന്നുമില്ല, ഇന്നും നല്ല രീതിയിൽ ഓടും, ഒരു പ്രശ്നമില്ല. സംഗതി കൊറോണ ആയിട്ട് നിർത്തിയിട്ടുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് ആൾട്ടർ ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വർഷോപ്പ് വ്ളോഗ് ചെയ്തിരുന്നു, അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഈ ഒരു വണ്ടർ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ മോഡൽ വെഗയോ ക്യാപ്പിലോ ഏത് ഫ്രണ്ടിലേക്കോ ആണെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി കൺവേർട്ട് ചെയ്യാം. വേറെ കാര്യം കൂടി ഉണ്ട്, ഈ ഒരു വണ്ടി നല്ല രീതിയിൽ ലോ പ്രൊഫൈലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് യാതൊരു പേടി മടിക്കേണ്ട, വണ്ടി ഏത് ഡിസൈനിക്ക് ആക്കിയാലും നല്ല ചന്ത ഉണ്ടാവും. ഈ ഒരു വണ്ടി കാണാൻ 990 ടയറ് ആയതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. ഗൈസ് ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, ഇത് നമ്മുടെ എന്താ പറയുക വയർലെസ് മൈക്കിൻ്റെ സിസ്റ്റമാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഫിറ്റ് ചെയ്തിരുന്ന കേട്ടോ, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നീട് ഈ ഒരു രീതിയിൽ നോൺ എ സി വണ്ടികളുടെ ഈ ഒരു ഗ്രില്ല് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, കാറ്റൊന്നും വരില്ല അതിൽ, കാരണം വെറുതെ ഓൺ ചെയ്തിടാന്ന് തന്നെ ഉള്ളൂ. പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാം പോസ്റ്റിലേക്ക് ഫാനുകൾ മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന പ്രകാശത്തിലത്തെ നോൺ എ സി ബസ്സുകൾക്കാണെങ്കിലും ഈ ഒരു ബർത്തിൻ്റെ വലുപ്പം കുറച്ചെണ്ണു, ഇത്ര മാത്രമേ ഉള്ളൂ വലുപ്പം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ വലുപ്പം കുറച്ചെണ്ണു. ഈ ഒരു ബർത്തിൻ്റെ വലുപ്പം അതേപോലെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് ഇത്രയൊക്കെ ആയിട്ട് കുറച്ചെണ്ണു എന്ന് ഞാൻ എനിക്ക് കണ്ടപ്പോൾ അത് അങ്ങനെ തോന്നിയത്. പലർക്കും ഇത് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടാവുക, കാരണം എന്താണെന്ന് അറിയില്ല, പ്രകാശ ലാഭം നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങിയെന്ന് പറയാം. അനാവശ്യമായിട്ട് സാധനങ്ങൾ വെച്ച് കയറ്റേണ്ടത് വിചാരിച്ചിട്ടാവും. എ സി വണ്ടികളൊക്കെ ആണെങ്കിൽ എ സിയുടെ വെന്റിലേഷനൊക്കെ കാര്യങ്ങളും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എ സി വണ്ടിയിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ ഈ ഒരു സാധനം സെൻട്രലായിട്ടാവും ഉണ്ടാവുക, ഈ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ സീറ്റിൻ്റെ റെക്സിനടക്കം, ആ ഒരു പുത്തൻ മാറിയിട്ടില്ല മക്കളെ. അപ്പോൾ അതാണ്, അത്രയും പക്കയായിട്ട് അവർ നോക്കിയിരുന്ന വണ്ടിയാണ് എന്ന് പറയാം. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു എയർ ഹോൾ ഉണ്ട്. ഇപ്പോഴത്തെ വണ്ടിയിൽ രണ്ട് എയർ ഹോൾ വരുന്നുണ്ട് നല്ല വലുപ്പത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു എയർ ഹോൾ മാത്രമേ ഉള്ളൂ, ബാക്കിൽ എയർ ഹോളൊന്നുമില്ല എന്ന് പറയാം. അതുപോലെ തന്നെ പയനീറിൻ്റെ സ്പീക്കേഴ്സാണ് അന്നും യൂസ് ചെയ്തിരുന്നത്. പിന്നീട് മൊബൈൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, കണ്ടോ നമ്മുടെ പഴയ ക്ലോക്ക്, കണ്ടോ എസ് എം കണ്ണപ്പേന്ന് കിട്ടുന്ന ക്ലോക്ക്. ഓ ഗൈസ് അതൊക്കെയാണ് പഴയ നൊസ്റ്റാൾജിയ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ചൂടാട്ടോ, വേറെ ഒന്നുമല്ല, നല്ല വേർക്കലേർക്കുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം. ഈ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കാൻ നിർവാഹമില്ല, കാരണം എന്താ വെച്ചാൽ ബാറ്ററി അയച്ചു വെച്ചിരിക്കുകയാണ്, കൊറോണയാണ്, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ നമ്മളും ഒരുപാട് ട്രിപ്പ് ഈ ഒരു വണ്ടി കൊണ്ട് പോയിട്ടുള്ളതാണ്. ട്രിപ്പ് പോയതൊക്കെ ഭയങ്കര കോമഡിയാണ്. നമ്മൾ ഗുരുവായൂർ നേരെ കണ്ണൂർ, ആ കണ്ണൂർ പോകുന്ന ട്രിപ്പിൽ ഇതിൻ്റെ ബാക്കത്തെ എയർ പൈപ്പ്, എയർ ബലൂണിൻ്റെ എയർ പൈപ്പ് പൊട്ടി. അതിൽ നമ്മൾ അവിടുന്ന് ഇതുവരെ ഈ ഒരു ബാക്കത്തെ എയർ പൊന്ത, അതെ അതായത് എയർ താഴ്ന്നു നിൽക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഓൾറെഡി കാണിച്ചു തന്നില്ലേ, എന്താ പറയുക ആ ഒരു രീതിയിൽ നമ്മൾ വണ്ടി കൊടുന്നുണ്ട്. എന്നിട്ട് പോലും വണ്ടർ അടി ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ഇത്ര നിലംപതിയിലൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടർ നിലമൊക്കെ ടച്ച് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു വണ്ടർ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സംഗതി സുഖമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. എന്താ പറയുക, ഒരു നൊസ്റ്റാൾജി തന്നെ കേട്ടോ ഈ ഒരു വണ്ടി. നമ്മുടെ കയ്യിൽ അധിക കാലമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു വണ്ടി, ഏതാണ്ട് ഒരു മാസത്തിൽ കുറവറ്റായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇനി എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെന്താ പറയുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്, തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാമെങ്കിൽ തൊട്ട് താഴെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കരുതാക്കുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ നിർവാഹമില്ല, ബാറ്ററി ഊരി വെച്ചിറക്കാണ്, കൊറോണ ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വണ്ടിക്ക് ഓട്ടങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതാണ് ഓവറോൾ വ്യൂ. വണ്ടി ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പഴയൊരു രാജാവ്, ഇപ്പോഴും ഒരു രാജ പദവിക്ക് കുറവൊന്നുമില്ല, പഴയൊരു രാജാവ് എന്ന് പറയാം. ഇപ്പോഴും സംഗതി ഓട്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരെ വേണ്ടി ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശമാണ് തൊട്ട് കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു പുതുപുത്തം വീഡിയോമായി നിങ്ങളെ മുന്നിൽ വരാട്ടോ, വേറൊന്നുമല്ല. ഇവനൊരു പുലി ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പുലി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനല്ല സംഗതി. അവൻ അങ്ങനെയാണ്, ഒരു കമ്പനി ബോഡിയിൽ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷനുള്ള വണ്ടി കിട്ടാൻ തന്നെ പണിയാവും. നമുക്കിപ്പോൾ ഏത് തരത്തിലും ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് കട്ട് ചെയ്യാം, നമുക്ക് വെഗയിലേക്കോ ഗ്യാപ്പിലേക്കോ ഏതൊരു രീതിക്കും ഈ ഒരു വണ്ടി നമുക്ക് മാറ്റിയെടുക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നീട് എന്താ പറയാനുള്ളത്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു വണ്ടി പോണു, ഓ മൈ ഗോഡ്. അപ്പോൾ അടുത്തൊരു പുതു ഉത്തമ വീഡിയോമായി നിങ്ങൾ മുന്നിൽ വരും വരെ ബബ ടേക്ക് സൈനിങ് ഓഫ്. നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഡോറും കാര്യങ്ങളും നമ്മുടെ കമ്പനി, അതായത്
പ്രകാശത്തിലിറങ്ങിയ യാതൊരു മാറ്റവും വരുത്താത്ത ഒരു വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും വീഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഡാ.